ലൈഫ് ലൈൻ ഓൺലൈൻ്റെ വിശുദ്ധനാട് തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് താബോറിലാണ്. കർത്താവെ, ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞാൻ നിനക്ക് വേണ്ടി 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. പത്രോസ് ഹൃദയം കൊണ്ട് പറഞ്ഞ ഈ വാക്കുകൾ ഇവിടെ അനർത്ഥമാകുന്നു. ദേവാലയത്തിൻ്റെ സൈഡിലുള്ള സ്റ്റെപ്പുകളിലൂടെ ഞങ്ങൾ കയറി ചെന്നത് മനോഹരമായ ജസേൽ താഴ്വര നോക്കിക്കാണാൻ കഴിയുന്ന ആ ഒരു പ്രതലത്തിലേക്കാണ്. ദേവാലയത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നിൽക്കുന്നു. അവിടെ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ജസ്രയേൽ താഴ്വര നമുക്ക് കാണാനായിട്ട് കഴിയും. ഗലീലി തീരം മുതൽ സമരിയ മലകൾ നിരകൾ വരെ ഏകദേശം 60 കിലോമീറ്റർ നീണ്ടു പരന്നു കിടക്കുന്ന താഴ്വരയാണിത്. ഇസ്രായേലിൻ്റെ ഏറ്റവും ഫലഭൂഷ്ടമായ സ്ഥലമാണിത്. ഇസ്രായേലിൻ്റെ പഴക്കോട്ട എന്ന് ഈ താഴ്വര വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ താഴ്വരയ്ക്ക് ത്രികോണ ആകൃതിയാണുള്ളത്. ദൈവത്തിൻ്റെ വയൽ എന്നാണ് ജസ്രയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ താഴ്വരയിലെ ഏറ്റവും ഉയർന്ന കുന്നാണ് താബോർ മല. ഈ താഴ്വരയിൽ വെച്ച് പഴയ നിയമകാലത്ത് നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. താബോർ മലയിൽ നിന്ന് വിശാലമായ ജസ്രയേൽ താഴ്വരയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധ ബൈബിളിൽ മിദ്യാൻകാർക്കെതിരെ ഗിദയോൻ യുദ്ധം നടത്തിയത് ഈ താഴ്വരയിൽ വെച്ചാണ്. ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ സാവൂൾ പരാജയപ്പെടുന്നത് ഈ താഴ്വരയിൽ വെച്ചാണ്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഈ താഴ്വരയിലാണ്. ജസബൽ രാജ്ഞിയുടെ രക്തം നായ്ക്കൽ നക്കിക്കൊടിച്ചതും ഈ താഴ്വരയിൽ വെച്ച് തന്നെ. ഇങ്ങനെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ ജസ്രയേൽ താഴ്വര. ഈ ജസ്രയേൽ താഴ്വരയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഈ താബോറിലെ ദേവാലയത്തിൻ്റെ മുകളിൽ കയറി നമ്മൾ നിൽക്കണം. അവിടെ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഈ താഴ്വര നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയും. ഇസ്രായേലിൻ്റെ ഫലസമൃദ്ധിയും ആ പ്രദേശങ്ങളുടെ മനോഹാരിതയുമൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ജസ്രയേൽ താഴ്വരയിൽ നിന്ന് 1600 അടി ഉയരത്തിലുള്ള കുത്തനെയുള്ള കുന്നാണ് താബോർ മല. വിശാലമായ സമുദ്രത്തിലെ ഉയർന്ന സ്ഥലമായതിനാൽ ഇത് ചരിത്രത്തിൽ പല രാജാക്കന്മാരുടെയും യുദ്ധക്കോട്ടയായിരുന്നു ഈ സ്ഥലം. 4-ാം നൂറ്റാണ്ട് മുതൽ യേശുവിൻ്റെ രൂപാന്തരീകരണ മലയായിട്ട് ഇതിനെ ക്രിസ്ത്യാനികൾ കരുതിയിരുന്നു. കുന്നിൻ്റെ മുകൾപ്പരപ്പിന് 400 മീറ്റർ വീതിയും 200 മീറ്റർ നീളവുമുണ്ട്. BC 4-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദേവാലയം അതിമനോഹരമാണ്. പഴയ തകർന്ന കോട്ടകൾക്കൊക്കെ സമീപത്തുള്ള ഈ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു സ്വർഗീയമായ അനുഭൂതിയിലേക്ക് പ്രവേശിക്കുന്ന അതേ അനുഭവമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമ്മളെ കാണുന്നതാണ് ദേവാലയത്തിലെ പ്രധാന അൽത്താര. ഈശോ രൂപാന്തരപ്പെടുന്ന അതിമനോഹരമായ മൊസൈക് ചിത്രമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ ചിത്രീകരണത്തിന് തൊട്ടു താഴെയായി ബൈസൻ്റെയും പാരമ്പര്യത്തിലുള്ള അൽത്താര കാണാം. മോശയ്ക്കും ഏലിയായ്ക്കും മാലാഹമാർക്കുമൊക്കെ ഒപ്പം ഈശോ നിൽക്കുന്ന മനോഹരമായ ഈ ചിത്രം വലിയൊരു ആത്മീയ ചൈതന്യം തന്നെ പ്രസരിപ്പിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. പ്രധാന അൽത്താരയുടെ ഭാഗം സന്ദർശകർ പ്രവേശിക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. കാരണം ഈ ദേവാലയത്തിൻ്റെ പവിത്രത സൂക്ഷിക്കാനത് അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാവണം. ഈ അൽത്താരയിലെ പെയിൻറ്റിങ്ങുകൾ വളരെ മനോഹരമാണ്. രൂപാന്തരീകരണത്തിൻ്റെ ഈ അൽത്താരയിൽ മൊസൈക് ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. സൈഡ് അൽത്താരകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് ഏലിയായുടെ ചിത്രീകരണമാണ് കാണുന്നത്. തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന ഏലിയ, ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രമാണ്. ഈ സൈഡ് അൽത്താരകളുടെ തീർത്ഥാടകർ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായും 3 കൂടാരങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടായിരിക്കാം ഈ ദേവാലയത്തിൽ 3 അൽത്താരകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ചെറിയ അൽത്താരയ്ക്ക് ചുറ്റുമുള്ള മൊസൈക്ക് ചിത്രങ്ങളും വളരെ മനോഹരമാണ്. അതുപോലെ കൽപ്പനകളുമായി നിൽക്കുന്ന മോശയുടെ ചിത്രവും അതിമനോഹരമാണ്. 2-ാമത്തെ സൈഡ് അൽത്താര മോശയുടെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ജനനേതാവായ മോശ ഇസ്രായേലിനെ നയിച്ചുകൊണ്ടുവരുന്ന ആ ഒരു ചിത്രീകരണമാണ് ഈ അൽത്താരയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
ദേവാലയത്തിൻ്റെ പരിസരം അതിമനോഹരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. പഴയ ദേവാലയത്തിൻ്റെ തകർക്കപ്പെട്ട ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സുയർത്തി ഈ ദേവാലയം നിൽക്കുമ്പോൾ ഓരോ നമ്മളും പറഞ്ഞു പോകും, കർത്താവേ ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്.